മുകളിൽ നിന്ന് താഴോട്ട് കഴിയുന്നതും അങ്ങനെ കളറിങ് ചെയ്യാവൂ. സൈഡിലോട്ടും എല്ലായിടത്തോട്ടും ആക്കരുത്. അപ്പോൾ ഈ ലൈനൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ. നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ പെൻസിൽ മാർക്കെല്ലാം മായ്ച്ചു കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാവൂ. അതേസമയം വൈറ്റ് ഇപ്പം സരസ്വതിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ വൈറ്റ് ആണല്ലോ. വൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ലൈൻ മുഖത്തൂടെ ഇടരുത്. ഇടാതെ നമ്മളൊരു മാർക്ക് ചെയ്യുകയേ ചെയ്യാവൂ. നമുക്കൊരു ഊഹം കാണുമല്ലോ. എല്ലായിടം ഒരു സ്പോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ താമര വരയ്ക്കുമ്പോഴും അത് ശ്രദ്ധിച്ചോണം. വൈറ്റ് ഈ യെല്ലോ ഉപയോഗിക്കുന്നവർ നടുക്കൂടെ ഒരു ലൈൻ പോകാൻ പാടില്ല. ഞാൻ പിന്നെ പൊതുവെ ഈ യെല്ലോ കൊണ്ടാണെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത്തിരി ശ്രദ്ധിച്ചോളും. വൈറ്റൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കും. കഴിവതും ആദ്യം ഇടുന്നത് അധികം കളറില്ലാതെ യെല്ലോ തന്നെ മാർക്ക്, യെല്ലോ തന്നെ നമ്മളിത്തിരി ഒരു ലൈറ്റായിട്ടിങ്ങനെ അതിൻ്റെ മുകളിലത്തെ വെള്ളം മാത്രമേ, ആ തെളി മാത്രമേ എടുക്കാവൂ കേട്ടോ. താഴെ നിന്ന് എടുക്കുകയേ ചെയ്യരുത്. എനിക്ക് ഞാൻ ഒരിത്തിരി യെല്ലോയിഷ് ആക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ബ്ലൂ അല്ല എനിക്കിഷ്ടം, ഒരിത്തിരി ഗ്രീനിഷ് വരുന്നതാണ് ഇഷ്ടം. കഴിവത് ഒറ്റ ഒരു മുകളിൽ നിന്ന് വരാതിരിക്കാൻ നോക്കണം. നമ്മൾ അറിയാതെ ചിലപ്പം രണ്ടാമതൊന്ന് ചെയ്യും, നമ്മൾ അറിയാതെ ബ്രഷ് കൊണ്ടൊന്ന് ഓടിക്കും. പക്ഷേ അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒറ്റ ലെയറായിട്ടടിക്കുക, നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന പോലെ. എല്ലാവർക്കും വാട്ടർ കളർ ചെയ്യുന്ന നല്ല പരിചയമാണല്ലോ. ഇത്രയും മതി. അത് ഉണങ്ങുമ്പം മാത്രം അടുത്തത് ചെയ്യാൻ നോക്കുക. വാട്ടർ കളറൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കളർ ചെയ്യുമ്പോഴൊക്കെ അതൊരു ഗുണം കിട്ടും. ഇനി ഇത് ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ലൈറ്റായിട്ട് പ്രഷ്യൻ ബ്ലൂ ആണ്, പ്രഷ്യൻ ബ്ലൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. താഴെ ഒരു വാഷ് മതി യെല്ലോ, കാരണം ബ്ലൂവിന് എപ്പോഴും ഒരു വാഷ് മതി. അത് വളരെ സിമ്പിളായിട്ട് വാഷ് ചെയ്തെടുക്കുക. ബ്ലൂ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് കണ്ണിൻ്റെ അവിടെയൊക്കെ അകത്തോട്ടൊന്നും കയറാതെ ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി താഴേക്ക് തന്നെ. പാച്ച് വർക്ക് ഒന്നും പോകണ്ട, അതൊക്കെ അവസാനം നമുക്ക് ചെയ്യാം. അരികിനൊക്കെ ഇത്തിരി ഒന്ന് കളറ് ടോൺ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ കൂട്ടിക്കൊടുത്തോളാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒരേപോലെ തന്നെ എല്ലായിടും ഒരേപോലെ തന്നെ വാഷ് ചെയ്താൽ മതി. കളർ കൂടുന്നിടത്ത് ഡാർക്കാക്കുക, ഒന്നും ഇപ്പം ചെയ്യണ്ട. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഷെയ്ഡ് വേണ്ടുന്നിടത്ത് ഇത്തിരി ഡാർക്ക് കൂട്ടി കൊടുത്ത് യെല്ലോ ഇടുന്നതും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് കൂട്ടാമല്ലോ. അത് യെല്ലോ വാഷിൽ തന്നെ അതൊന്നും അങ്ങനെയുള്ള പണിയൊന്നും ചെയ്യണ്ട. നമുക്ക് ഇപ്പോൾ കണ്ടാൽ നമുക്ക് ഒട്ടും ഇഷ്ടമാകത്തില്ല. നമ്മൾ വിചാരിക്കും ഇതെന്താ പെയിൻറ്റ്. ഞാൻ ആദ്യമായിട്ട് ഇത് മ്യൂറൽ പെയിൻറ്റിങ് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും സാർമാർക്ക് നേരെ പെയിൻറ് ചെയ്യാറില്ലയോന്ന്. കാരണം നമ്മൾ കണ്ടംപററി ആർട്ടൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് അതിൻ്റെ കളറിങ് രീതിയൊക്കെ നോക്കുമ്പം നമ്മളിൽ കട്ടിക്കെടുത്തങ്ങ് വാരി പൂശുമല്ലേ. വാട്ടർ കളർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക്. ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടാണല്ലോ അവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പം ഏകദേശം എല്ലായിടവും ഒരേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ ചെവിയുടെ അവിടെ മാത്രമേ ഉള്ളൂ ഒരിത്തിരി. അതൊന്നും ഇനി നമ്മൾ ഷെയ്ഡ് ഇടുമ്പം ഈ സംഗതികളൊന്നും അറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും നമ്മൾ ചെയ്തു. നമുക്കത് ഒന്ന് ആകെ ഒന്ന് നോക്ക്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇത്തിരി യെല്ലോയുടെ ഇതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ബ്രഷിൽ നിന്ന് ആ പെയിൻറ് വീണ് അവിടെ ചീത്തയാവും. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എല്ലായിടവും ഇത് തന്നെ വിട്ടേക്കുക, ഇത്രയും മതി. നമുക്ക് കളറിങ് ഈ മുഖം ഒന്ന് ബിന്ദുജ ഇടാൻ നോക്കുകയാണ്. അതിന് മുന്നേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണം. അവിടെ ആ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് നടുക്ക് വാഷ് ചെയ്തത്, നമ്മൾ ഇവിടെ മാത്രം ആ എഡ്ജ് മാത്രം ഒന്ന്. നമ്മൾ ഏത് കളർ കൊണ്ടാണോ ബിന്ദുജ ഇടുന്നത്, അപ്പോൾ നമ്മൾ കുറച്ച് ജോലിയൊന്ന് ഒഴിവായി കിട്ടാനായിരിക്കാം. എന്തായാലും സൈഡിലൂടെ ഇങ്ങനെ ഒരു ഷെയ്ഡിങ് വരുന്നത് നന്നാവും. എന്നാലത് കട്ടിക്ക് പാടില്ല, കട്ടിയാവാനും പാടില്ല. നമ്മൾ വാട്ടറിലാണല്ലോ ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു വാഷിംഗ് കൊടുക്കാം നമുക്ക്. ഇത് ക്യാൻവാസിൽ തന്നെയാണ് ചെയ്യണേ, പേപ്പറിലാണെങ്കിൽ നമ്മളിത്തിരി കുറച്ച് പേപ്പറിൽ പഠിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടപ്പോൾ നമുക്ക് ക്യാൻവാസ് ആയിരിക്കുമല്ലോ വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസിൽ പഠിക്കുന്നതും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ബ്രഷും ബ്ലൂവും ബേൺസിൻ്റെയും കൂടെ ഒരു മിക്സ് ചെയ്തൊരു സംഭവമാണ് ഇപ്പം. ആ മിക്സിങ്ങിലാണ് ഇതിപ്പം ഈ കളർ ഇങ്ങനെ കിട്ടിയേക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് നല്ല ബ്ലൂ ആയിരിക്കണം, ചിലവർക്കുണ്ടല്ലോ നല്ല ആകാശ നീല വേണം എന്നൊക്കെ. ആകാശ നീല മീൻസ് നല്ല ഫ്രഷ് ബ്ലൂ നല്ലോണം കാണണം എന്നാണെങ്കിൽ നിങ്ങൾ ഈ അടിയിലിടുന്ന ആ യെല്ലോ വളരെ ലൈറ്റായിട്ട് ഒട്ടും യെല്ലോ കാണാത്ത വിധത്തിൽ നിങ്ങൾക്കൊന്ന് വാഷ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല ബ്ലൂ കിട്ടും. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇതിലല്ല, ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പല വിധത്തിലുണ്ട്. എനിക്ക് പൊതുവേ വിഷ്ണുവിൻ്റെയൊക്കെ കളറെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു ഡീപ്പ് സീയുടെ കളറ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡീപ്പ് സീ എന്ന് പറഞ്ഞാൽ നല്ല കടലിൻ്റെ ആ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പച്ച കലർന്ന ഒരു ബ്ലൂ കാണും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇഷ്ടമായിട്ടുള്ളത്. എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മൾ കോളത്തിൽ ചെല്ലുമ്പോൾ ഇടയ്ക്ക് നമ്മളെ ബോട്ടിലകത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും. അപ്പം പേടിയില്ലാത്തവരാണെങ്കിൽ കണ്ണു തുറന്നിരുന്ന് കാണാൻ പറ്റും. ആ ഒരു നീല, അതൊരു പച്ച കളറിൻ്റെ നീലയാണ് കടലിന് കാണുന്നത്. ഈ ആഴങ്ങളുടെ കളറാണ്. ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയത് ഈ വിഷ്ണുവിനൊക്കെയുള്ള കളറ് വളരെ ആഴമുള്ളതാണ്. കൃഷ്ണ വിഷ്ണുവിനെ നമുക്കങ്ങനെ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്ത വിധത്തിലാണല്ലോ അവരുടെ ആ എന്താ പറയുക, അവരുടെ ശക്തി. അപ്പം നമ്മളത് അതിനെ ആഴങ്ങളിലായിട്ട് വളരെ മേഘങ്ങളൊക്കെയുള്ള തെളിഞ്ഞ ആകാശം കാണുമ്പോൾ അകത്ത് ഉള്ളിലേക്കൊരു ഒരു ബ്ലൂ ഉണ്ടല്ലോ അതുപോലെ. അതായിരിക്കാം എനിക്ക് ഒരുപാട് ഈ ഒരു ഗ്രീനിഷ് കളർ വരുന്നത് ഇഷ്ടമാണ്. വിഷ്ണുവിന് സ്കൈ ബ്ലൂ വരുന്നതൊന്നും എനിക്ക് ഇഷ്ടമാവില്ല. പക്ഷേ ചില എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഇതൊന്നും അല്ല കേട്ടോ. അവർക്കൊക്കെ ഇത്തിരിയുടെ നല്ല ബ്ലൂ വരുന്നതൊക്കെ ഇഷ്ടമാണ്. നമ്മളിതിപ്പോൾ അത് ഇങ്ങനെ ഒരു ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുക. ഡാർക്ക് വരും എന്ന് തോന്നുന്ന ഏരിയയിലൊക്കെ. അതേപോലെ ഇവിടെ ഒന്ന് വേണം. ഇവിടെ ഈ വരയുടെ മുകളിൽ വന്നാൽ നമുക്ക് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്ത് പോകാനുള്ള സ്ഥലം അത്. നമുക്ക് ഇത്ര ബ്ലൂ ചേർക്കാമേ, അത് അടുത്ത ഷെയ്ഡിങ്ങിൽ നമുക്ക് അത് ചെയ്യാം. ഇത് ഇങ്ങനെ നിർത്തി വെക്കാതിരിക്കാൻ ആണ് നമ്മൾ ഇതണ്ട ഇങ്ങനെ ഇങ്ങനെ ഡോട്ടിട്ട് മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. എന്നാൽ അന്നേരം ഈ മഞ്ഞയൊന്നും കാണത്തില്ല. മഞ്ഞയുടെ ഈ പാച്ച് വർക്ക് പോലുള്ളതൊന്നും നമ്മൾ ഈ കളറിൽ തന്നെ നമുക്കതങ്ങ് ഇല്ലാതാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ വരുന്നതും അതൊക്കെ നമുക്ക് ഈ ഒരു ടോണിലങ്ങ് മാറ്റാം. കാരണം ഈ ടോൺ നല്ല നല്ലൊരു കളർ. ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് വളരെ പതുക്കേ ചെയ്യാവൂ. ഞാനിതിപ്പോൾ ഡോട്ടിടുന്നത് ഈ ഷെയ്ഡ് ഇവിടെ എല്ലാം മറയ്ക്കാനാണ്. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇവിടെ കുത്തിയപ്പോൾ ഡാർക്കായത് കണ്ടോ. ഡാർക്കാവുന്ന ഉടനെ ഇങ്ങോട്ട് ഇനി കൊണ്ടുവരണം.
പിന്നെ നമ്മുടെ താഴെ ഒരു ഹാൻഡ്മെയ്ഡ് പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ബ്രഷ് അതിനകത്ത് കൊണ്ടുപോയി ആ കളർ നമുക്ക് കളയാൻ പറ്റും. അതൊരു ബ്രഷ് രണ്ടോ പ്രാവശ്യം അതിനകത്തൊന്ന് ഒന്ന് ഒരു വരച്ചാൽ മതി, അതങ്ങ് പോവും. മുഖത്തിൻ്റെ ഷെയ്ഡിങ് നമുക്ക് കഴുത്തിൻ്റെ ഒക്കെ നമുക്ക് മറ്റേ ഇത്തിരി ഡാർക്ക് കളർ കൊണ്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യുന്നതും കാണാം. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ വൈ യെല്ലോ കാണുന്നതും വൈറ്റ് കാണുന്നതും പോർഷനൊക്കെ നമ്മൾ അടയ്ക്കുകയാണ്, ഇത് ഈ കളർ കൊണ്ട് അടയ്ക്കാൻ നോക്കുകയാണ്. ഒരു ടച്ചിങ് പോലെ പഴയ കാലത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന കാണാം, ഒരു നെഗറ്റീവിൽ ടച്ച് ചെയ്യുന്നു, ഇങ്ങനെ ഫോട്ടോയിൽ ടച്ച് ചെയ്യുന്നു എന്നതൊക്കെ കാണാം. വൈറ്റ് പാടുകളൊക്കെ മാറ്റുന്നതാണ് അവരുടെ ഈ ടച്ചിങ് എന്ന് പറയുന്ന സംഭവം. എന്നാൽ അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും നോക്കി മഞ്ഞ കാണേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇത് നീലയായതുകൊണ്ട് മഞ്ഞ കാണണ്ട. അപ്പോൾ ഞാനതിന് ആ മഞ്ഞയുള്ള ഭാഗം കംപ്ലീറ്റ് അങ്ങ് അടയ്ക്കുക. കാരണം ബിന്ദുജം വരാൻ നമ്മൾ വേറെ ഒരു കളർ എടുക്കാം, ഈ ഷെയ്ഡിങ് പോരാ. ഇതൊരു ലൈറ്റ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ലൈറ്റ് കളർ എനിക്ക് ഈ പാച്ച് വർക്കിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലായിക്കോളും കേട്ടോ, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അതിന് എവിടെയൊക്കെ ലൈറ്റ് ആവണം, ഈ പോർഷനൊക്കെ ലൈറ്റ് ആവേണ്ടതാണ്. അത് ഞാൻ ഈ ലൈറ്റ് കളർ കൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഡാർക്ക് ആകേണ്ടപ്പം ഞാനതങ്ങ് മാറ്റും. ഇങ്ങനെ ഫുൾ ആക്കാൻ പോവാണ്. ഈ ഫേസ് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പിന്നെ ബ്ലൂ നല്ല ബ്ലൂ ഇടാം, റഷ്യൻ ബ്ലൂ. ആ ഇനി നമ്മൾ ഡാർക്ക് ബ്ലൂ കൊണ്ട് ഷെയ്ഡിങ് നോക്കുകയാണ്. ബ്ലൂ ഷെയ്ഡിങ് വരാൻ പ്രഷ്യൻ ബ്ലൂവും ബേൺസിൻ്റെയും കൂടെ ഒരു മിക്സാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതുപോലെ വളരെ പതുക്കെ ആ അരികിന് മാത്രം. നമ്മുടെ ബ്രഷ് പെയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പറിലാക്കിയിട്ട് ആ ഇടിച്ചിൽ മാത്രം വേണം ആദ്യം ചെയ്യാൻ. എന്നിട്ട് അതിലെ പെയിൻറ്റ് ബ്രഷിലെ പെയിൻറ്റ് കംപ്ലീറ്റ് തീരുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് അകത്തോട്ട് കൊണ്ടുവരാവൂ. അതാണ് ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത്. ഇത് വളരെ പതുക്കെ ചെയ്യേണ്ട പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ബോറടിക്കും. ഇങ്ങനെ ഒരു പേപ്പർ നമ്മുടെ അടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ നമ്മളിങ്ങനൊരു പേപ്പർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഇങ്ങനെ ഇങ്ങനെ ആക്കണം ബ്രഷ്. പെയിൻറ്റിങ് ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരിക. ഇതണ്ടേ ഇങ്ങനെ ഇങ്ങനെ ആക്കി അതിൻ്റെ അതൊന്ന് അതിനകത്ത് ആ വലിയ ഒരു പെയിൻറ്റിൻ്റെ അതങ്ങ് കളയണം. എന്നിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ കളർ അതേപോലെ കാണും. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാനാ ഇതിലൊന്ന് ബ്രഷൊന്ന് മുക്കി പേപ്പറിലൊന്ന് ആ പെയിൻറ്റിൻ്റെ തുമ്പിലെ ആ വലിയ കളർ അങ്ങ് മാറ്റിയിട്ട്, ഇപ്പോഴും ആ വലിയ കളറുണ്ട്. അപ്പോൾ എനിക്ക് അരികിന് മാത്രമേ ഞാൻ തൊടൂ. വലിയ കളറുണ്ടെങ്കിൽ ഞാൻ അരികിന് തൊട്ട് കണ്ടോ, ഇവിടെയൊക്കെ തൊട്ട് 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 വന്നിട്ട് നമുക്ക് അകത്തോട്ട് വരാം. ഇപ്പോൾ വരട്ടെ, ഇപ്പോഴും പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ തൊട്ട് 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 ഇത്തിരി ഡാർക്ക് ഉള്ളടുത്ത് പോയിൻ്റ് ബ്രഷ് കൊണ്ട് 000 ബ്രഷ് തന്നെയാണ്. എന്നിട്ട് അകത്തോട്ട് ഷെയ്ഡ് എവിടെയൊക്കെ വരുമെന്നൊക്കെ നിങ്ങൾ ഓരോ ചിത്രങ്ങളിൽ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തിരി ഒരു എഫർട്ട് എടുക്കണം കേട്ടോ, വെറുതെ നമ്മളൊരു യൂട്യൂബ് കണ്ട് പെട്ടെന്ന് ചാടിയൊന്നും ചെയ്യരുത്. അത് വ്യക്തമായി നോക്കി പഠിച്ചതിന് ശേഷം ഇതിപ്പോൾ നിങ്ങൾ യെല്ലോ ഷെയ്ഡിങ് ആണെങ്കിൽ ഇപ്പോൾ ഇത്തിരി നീല ബേൺസിൻ്റെ ആണ് നിങ്ങൾ അകത്തെല്ലാം ചെയ്യുന്നതെങ്കിൽ, ഇപ്പം മുഖം നല്ല സ്വർണ്ണ കളർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യെല്ലോ താഴെ ഇടുക, എന്നിട്ട് ബേൺസിൻ്റെയാണ് നിങ്ങൾ ഇതേപോലെ ചെയ്യേണ്ടത്. അന്ന് അങ്ങനെ വരുമ്പോൾ യെല്ലോ നടുക്ക് വിടണം. എന്താ ഇത്രയും ഭാഗത്തൊക്കെ യെല്ലോ വിടേണ്ട സ്ഥലങ്ങൾ. ഇതിപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരു ബ്ലൂ കളറാണ്, പക്ഷേ എനിക്ക് അതിനടിയിൽ മഞ്ഞയല്ല കാണണ്ടേ, ഒരു ഏകദേശം ഒരു ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളർ എനിക്ക് അവിടെ കിട്ടണം. അതിനാണ് ഞാൻ ഈ യെല്ലോ എടുത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കുന്നത്. യെല്ലോ അല്ല, ലൈറ്റ് പ്രഷ്യൻ ബ്ലൂ ആണ് ആക്കുന്നത്. അല്ല, ബ്രഷിൻ്റെ ഒരു നാര് അതിനകത്ത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നിട്ട് ചെറിയ കത്രിക വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതാണത്. ബ്രഷിൻ്റെ നാരിങ്ങനൊന്നും ഇരിക്കാൻ പാടില്ല.
എല്ലാ പോയിൻ്റായിട്ട് വരേണ്ട ബ്രഷാണ്. അതെങ്ങനെയോ അത് പൊങ്ങി പോവും ആ ബ്രഷ് ഇങ്ങനെ നാര്. ശരിക്കും ബിന്ദുജൻ ഡോട്ടിങ് ഫേസ് ഷെയ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതാണ്. ഇതെല്ലാം കൂടെ എനിക്ക് വീഡിയോയിലാക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെയാണ് ഷെയ്ഡിങ് ചെയ്യുന്നതെന്ന് ഒന്ന് രീതി കാണാനാണ്. ഇത് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതേപോലെ വേറൊരു പിക്ചർ, പെയിൻറ്റിങ് പിക്ചർ നോക്കിയിട്ട് നോക്കണം എവിടെ നിന്നാണ് ഈ ഷെയ്ഡിങ് മുകളിലോട്ട്, കണ്ണിൻ്റെ അവിടെയൊക്കെ താഴേന്ന് ഷെയ്ഡ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഡാർക്കും മുകളിൽ പിരിയം വരെ ലൈറ്റായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലരുടെ പെയിൻറ്റിങ്ങിലൂടെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സിൻ്റെ പെയിൻറ്റിങ് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന യൂട്യൂബിൽ കാണുന്ന എന്നെ ഉൾപ്പെടെ പറയാം, ഇങ്ങനെയുള്ളവരല്ല മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പെയിൻറ്റിങ് ചെയ്ത കുറേ ആൾക്കാർ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിലുണ്ട്, സീനിയേഴ്സ്. ഈ സീനിയേഴ്സിൻ്റെയൊക്കെ പെയിൻറ്റിങ് നമ്മളൊന്ന് ഒന്ന് റെഫറൻസിനായിട്ട് വെക്കണം. ഞാൻ അതിന് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അത്തരം കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തരാം. എല്ലാവരെയും ഒന്നുമല്ല, ഒരു 10-15 പേരെ എനിക്ക് പരിചയപ്പെടുത്തരാൻ പറ്റും. നല്ല വീഡിയോകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഇറക്കാത്തവരും നിറയെ ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെ പെയിൻറ്റിങ് പോയി പഠിക്കുക, പോയി നോക്കി പഠിക്കുക. അതുതന്നെയാണ് ഷെയ്ഡിങ്ങിന് ഏറ്റവും ഞാൻ ചെയ്യുന്ന രീതി. അങ്ങനെ അവരെ ഇങ്ങനെ അവരെ ഓരോരുത്തരെയും ഷെയ്ഡിങ് രീതി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കൂടെ ഒന്ന് കാണിക്കാം. മ്യൂറൽ പെയിൻറ്റിങ് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാവുന്നതാണ്, ശരിയാകുന്നതുമാണ്. എന്നാൽ അതിന് ഒരുപാട് എഫർട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു ക്ഷമയില്ലായ്മയുണ്ടെങ്കിൽ അത് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ചിത്രം വഴങ്ങില്ല. കാരണം ഇത് ക്ഷമയോടെ ഇരുന്ന് ഇങ്ങനെ ബ്രഷ് കൊണ്ട് 000 ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കുത്തി 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 ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ രേഖചം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരുപാട് എഫർട്ട് എടുക്കും. ഈസി ആണ്, ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ല പ്രാക്ടീസ് ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിനെയും നമ്മുടെ മ്യൂറലിലെ സീനിയേഴ്സിനെയും നമ്മളൊന്ന് പരിചയപ്പെടണം. എല്ലാവരും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ താമസിയാതെ ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഒരു 50% പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ റിപ്പോർട്ട് വരുന്നത്. എന്തായാലും